ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പഞ്ചമസ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായം ശ്രീശുക ഉവാച താഭിരപത്യകാമോ പ്രജയാ മേരുദേവ്യ ഭഗവന്തം യജ്ഞപുരുഷം അവഹിതാത്മാ യജത തസ്യ ഭാവ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജത പ്രവർഗീയേഷു പ്രചരത്സു ദ്രവ്യദേശകാലമന്ത്രാർത്ഥവിദക്ഷിണാവിധാനയോഗോപപത്യ ദുരധികമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനവപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽ സയാ ഗൃഹീതഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദനാവയവാഭിരാമം ആവിശ്ചകാര അധഃ തവ ആവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കവിശകൗശേയാംബരധരം പുരസിവിലസശ്രീവത്സലരാമം ധനവരവരരൂഹ വനമാല അച്ചൂര്യാമൃതമണിഗദാദിഭി ഉപലക്ഷിതം സ്ഫടകിരണ പ്രഭര മുകുട കുണ്ഡല കടകടസൂത്രഹാരകേയൂര നൂപുരാദ്യംഗഭൂഷണ വിഭൂഷിതം ഋത്വിക് സദസ്യ ഗൃഹപദയോധന ഇവോത്തമധനമുപലഭ്യ സ ബഹുമാനമർഹണേനാവർതശീർഷാണ ഉപതസ്ഥു ഋത്വിജ ഓജോ അർഹസി മുഹുരർഹത്തമ അർഹണമസ്മാകമരപഥാനാം നമോ നമ ഇത്യേതാവൽ സതുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണവ്യതകരമതിരണീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോരർവാക്തനാഭിർനോമരൂപാകൃതി രൂപനിരൂപണം സകലജനതികായ വൃജനനിരസന ശിവതമ പ്രവരഗുണഗണൈകദേശകഥനാദൃതേ പരിജനാനുരാഗ വിരചിത ശബള സംശബ്ദ സലില സിതക സലയ തുളസകാ ദുർവാങ്കുരൈരപി സംഭൃതയാ സപര്യയാ കില പരമ പരിതുഷ്യസി അഥ അനയാപി നഭവത ഇജ്ജയോരുഭാർഭരയാ സമുചിതമർത്ഥമിഹോപലഭാമഹേ ആത്മന ഏവാനസവനമഞ്ജസാ വിതിരേകേണ ബോഭൂയമാനാശേഷപുരുഷാർത്ഥസ്വരൂപസ്യ കിന്തുനാഥാശിഷ ആശാസാനാം ഏതദഭിസംരാധനമാത്രം ഭവിതുമർഹതി തദ്യഥാ ബാലിശാരാം സ്വയമാത്മനശ്രേയ പരമവിദുഷാം പരമ പരമപുരുഷ പ്രകർഷകരുണയാ സ്വമഹിമാനം ജാപവർഗാഖ്യമുപകൽപ്പയിഷ്യൻ സ്വയം നാപചിത ഏവേതരവത് ഇഹോപലക്ഷിത അഥായമേവാവരോഹ്യർഹത്തമ യർഹി ബർഹിഷി രാജർഷേരവർദർഷഭോ ഭവാൻ നിജപുരുഷേക്ഷണവിഷയ ആസീൽ അസംഗനിശിതജ്ഞാനാലവിദൂതാശേഷമലാനാം ഭവത്സ്വഭാവാനാമാത്മാരാമാണാം മുനീനാം അനവരിത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണകഥനോസി അഥ കഥഞ്ചിൽ സ്ഖലനക്ഷുൽപതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം നസ്മരണായ ജ്വരമരണദശായാമപി സകലകശ്മലദർശനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു കിഞ്ചായം രാജർഷിരപത്യകാമ പ്രജാംഭവാദശീയമാശാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോരപി ഭവന്തവപധാവതി പ്രജായാമർത്ഥപ്രത്യയോ ധനതമിവാധന ഫലീകരണം കോ വാ ഇഹ തേ അപരാജിതോ അപരാജിതയാ മായയാ അനവസവ്യ അനാവൃതമതി വിഷയവിഷരയാ അനാവൃത പ്രകൃതിരനുപാസിതമഹച്ചരണ യദുഹവാവ തവ പുരതഭ്രകർത്തരിഹ സമാഹൂതസ്തത്രാർത്ഥധിയാം മന്ദാനാം നസ്തദ്യദ്ദേവഹേളനം ദേവദേവാർഹസി സാമ്യേന സർവാൻ പ്രതിവോഢമവിദുഷാം ശ്രീശുക ഉവാച ഇതി നികതേനഭിഷ്ടൂയമാനോ ഭഗവാൻ അനിമിഷ ഋഷഭോ വർഷധരാഭിവാദിതാഭിവന്ദിതചരണ സദയമിതമാഹ ശ്രീഭഗവാനുവാച അഹോപദാഹം ഋഷയോ ഭവദ്ഭി അവിതസകീർഭി വരമസുലഭമഭിയാചിതോ യദമുഷ്യാത്മജോമയാ സദൃശോ ഭൂയാതിഥി മമാഹമേവാഭിരൂപ കൈവല്യാ തഥാപി ബ്രഹ്മവാദോ നമൃഷാ ഭവിതുമർഹതി
मई बहिमुखम यदुलम तदाद्रीय शकलया अवतरष्यामि आत्मतुल्यमुपलभमानः श्रीशुक उवाच इति निशामयन्त्यामेरुदेव्या पदिम् अभिधायान्तर्दधे भगवान् बर्हिषी तस्मिन्नेव विष्णुदत्ता भगवान् परमर्षि प्रसादितो नाभे प्रियचिकीर्षया तदवरोधायिने मेरुदेव्यां धर्मान् दर्शयितुकामो वादरशनानां श्रमणानां ऋषीणाम् ऊर्ध्वमन्थिनां शुक्लया तनुवा अवतदारा हरिभागवते महापुराणे पारमहंस्या संहितायां पंचमस्कंधे ऋषभावतारो नाम तृतीयोध्याय सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद स्थिति वैकुंठ विजय लक्षणतोड़कूड़ी पंचमस्कंध मनपुत्रन प्रियव्रत वंशते वर्णिको आग्निध्र मकलपद पे जम्बूद्वीपति वर्षे भरचु अल ते अच्छे अजनाभम भागते आग्निध्र मूतपुत्रन नाभिया भरचुआ नाभि महाराजावे चरत इन वर्णिक अद्हम अपत्यकामन पर अध्याय आरंभिक नाभिरपत्यकाम अद सग्रह अपत्यम पर सति सति वेमग्रह अप्रजया मेरुदेव्य पत्नी आईटा मेरुदेवी के सानूल अब भगवंत यज्ञपुरुष यज्ञपुरुषन भगवाने अवहितात्मा अयशत ऐटों ऐकाग्रचितन अद्हम भजचुएं अद्हम वाले श्रद्धयोड़कूड़ी परिशुद्ध भावतोड़कूट कर्म यागम विशुद्ध भावेन प्रत्येक पर श्रद्धा भाव विशुद्धाव अलग भाव विशुद्धाव श्रद्धा रूम अंगड़ पर भगवानोड ऐकांत और भक्तिभाव उवर्म ई प्रपंच सृष्टि अल नामे ओर सृष्टि दा इवर भगवान नामे प्रार्थ्चे नमुक वेरा अवड़ेल अड़ान सर्वशक्तन करुणामयन अगले अवड़े नाम कूड़ा श्रद्धयोड़कूड़ी भजन अवड़ जीवन ए दुख न्यूनत नमुक तरण इतम यागादि कर्म नाम वेट भगवाने अलूड भजन वेट नमुक जीवन और न्यूनत तरने अगर भाव इन न्यूनता संति संगड़ अदल भगवा तुम्हें नमक अदल भगवा नाम जपा पटना भगवाने भजन पटना चिंब आ यागम चोर संगड़ परा विशुद्ध भाव भगवा का वलुदान इतने भगवाने भजन पटे आदरव ओर कर्म भगवान ओर निमिष भगवाने स्मरी वरुद्वर निर्वृति अगर अद्हम ईश्वर भजचा स्वतवे നമ്മൾ ഈ കർമ്മങ്ങളിൽ എത്രയൊക്കെ ശ്രദ്ധ അർപ്പിച്ചാലും ദ്രവ്യം ദേശം കാലം മന്ത്രം ഋത്വികകൾ ദക്ഷിണ ഇങ്ങനെ കർമ്മവിധാനത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എത്ര ശ്രദ്ധയോടെ എത്ര നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവയെക്കൊണ്ടൊന്നും ഭഗവാനെ പിടിക്കാൻ കിട്ടാറില്ല ദുരധിഗമനാണ് ഭഗവാൻ ഈ കർമ്മങ്ങളെ കൊണ്ടൊന്നും ഭഗവാനെ പിടിക്കാൻ കിട്ടില്ല ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭക്തി അഹമേകയാ ഗ്രാഹ്യ എന്ന് ഭക്തി കൊണ്ടേ ഭഗവാനെ കിട്ടുള്ളൂ
എന്നാൽ ഇവിടെ ഈ കർമ്മങ്ങളുടെ ഗുണം കൊണ്ടല്ല ഭഗവാൻ നാഭിയുടെ മുമ്പിൽ പ്രത്യക്ഷമാവുന്നത്, ഭാഗവത വാത്സല്യതയാ എന്ന് പറയണു. ഭാഗവതന്മാരോടുള്ള വാത്സല്യം കൊണ്ട് ഭഗവാൻ്റെയാണ് ഞാൻ എന്ന ബോധം ഉള്ളിലുറച്ചവരാണ് ഭാഗവതന്മാർ. ഞാൻ ഭഗവാൻ്റെയാണേ, ഭഗവാൻ വേണ്ടപ്പോൾ വേണ്ടത് തരും. ഭഗവാനെ ഭജിക്കാൻ ഓരോ കാരണവും ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരണു. പൂർണ്ണമായിട്ടും ഭക്തി ഉള്ളിൽ നിറഞ്ഞൊരാളെ ഭാഗവതൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിലുള്ള വാത്സല്യം കൊണ്ട്, അല്ലാതെ കർമ്മത്തിൻ്റെ കേമത്വം കൊണ്ടല്ല നാഭിയുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷമായത് എന്ന് പറയണു. അതിസുന്ദരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ട് ഭക്തന്മാരുടെ അഭിഷ്ടം ചെയ്യാനുള്ള ഇച്ഛ കൊണ്ട് ഭഗവാൻ എത്തിച്ചേർന്നു. സ്വതവേ ഭഗവാനെ ആർക്കും ജയിക്കാനൊന്നും സാധിക്കില്ല. എന്നാൽ ഇവിടെ ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് ഭക്തനോടൊപ്പം നിൽക്കുന്നവർക്ക് കൂടി ഭഗവാൻ്റെ ആ നയനാനന്ദകരമായിട്ടുള്ള ദർശനത്തെ ലഭിക്കണോ എന്നുള്ളതാണ്. ഭാഗവതത്തിൽ പലയിടത്തും ഇത് കാണാം. ഒരാൾ ഭഗവാനെ ഭക്തിയോടെ ഭജിക്കുമ്പോൾ അയാൾക്ക് മാത്രമല്ല അതിൻ്റെ പ്രയോജനം, അയാളുടെ അടുത്ത് നിൽക്കുന്നവർക്കും കൂടി ഭഗവത് ദർശനം ഉണ്ടാവണോ, ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റണോ, ഭഗവാനെ ഭജിക്കാൻ തോന്നുന്നു എന്നുള്ളത് ഭഗവാൻ്റെ ഇത്തരം ദർശനങ്ങളുടെ വലിയൊരു പ്രയോജനമാണ്. ഇവിടെ ഈ നാഭി മഹാരാജാവിനും മേരുദേവിക്കും ഭഗവാനെ അങ്ങനെ കണ്ണു നിറച്ച് കാണാൻ കഴിഞ്ഞു. ആ സുന്ദരമായിട്ടുള്ള രൂപമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. നാല് തൃക്കൈകളുണ്ട്, പീതാംബരം ധരിച്ചിട്ടുണ്ട്, മാരടത്തിൽ ശ്രീവത്സം എന്നടയാളുണ്ട്, ശംഖം ചക്രം ഗദാ പത്മം കൗസ്തുഭരത്നം മുതലായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. കിരീടം കുണ്ടലം വളകൾ അളഞ്ഞാണ് മുത്തുമാലകൾ തോൾവളകൾ ചിലമ്പുകൾ ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ രത്നങ്ങളെ കൊണ്ടുള്ളത് ഭഗവാനിൽ കാണാനുണ്ട്. അങ്ങനെ സർവാലങ്കൃതനായിട്ടുള്ള ആ ഭഗവാനെ മുമ്പിൽ കണ്ടിട്ട് ഋത്വിക്കുകൾ സദസ്യർ യജമാനൻ എല്ലാവരും, ധനമില്ലാത്തവർക്ക് പെട്ടെന്ന് മുമ്പിലൊരു നിധി കിട്ടിയാൽ എങ്ങനെയാണ്, അതുപോലെ അത്യാദരവോട് കൂടിയിട്ട് ശിരസ് താഴ്ത്തി വന്ദിച്ചു. എന്നിട്ട് ഭഗവാനോട് ഋത്വിക്കുകൾ പറഞ്ഞു, ഋത്വിജ ഊചു എന്ന് പറഞ്ഞ് കുറച്ച് വാക്കുകൾ കാണാം, ബ്രാഹ്മണരുടെ വാക്കുകൾ കാണാം. അർഹ സീ മുഹുർ അർഹത്തമ അർഹണം അസ്മാകം അനുപഥാനാം എന്ന് തുടങ്ങിയിട്ട് പറയാണ്. ഹേ അർഹത്വമ, ഏറ്റവും പൂജിക്കപ്പെടേണ്ടവനായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് സ്വയം പരിപൂർണനാണ്, എങ്കിലും ഭക്തന്മാരായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ പൂജയെ അവിടുന്ന് സ്വീകരിക്കുന്നുണ്ട്. അത് അവിടുത്തെ കാരുണ്യം. ഞങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കർമ്മങ്ങളെ കൊണ്ട് വേണ്ട അവിടുത്തേക്ക് പൂർണ്ണത ഉണ്ടാവാൻ, എന്നിട്ടും അവിടുന്ന് ഞങ്ങളുടെ കർമ്മങ്ങളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കാരുണ്യം ഓർത്താൽ നമോ നമ വീണ്ടും വീണ്ടും നമസ്കരിക്കാം എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ ശക്തി പോരാ. സ്തുതിക്കാൻ ശക്തിയില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെയാ സ്തുതിക്കുക? ഈ പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നും അകലെ നിൽക്കുന്നതായിട്ടുള്ള അവിടുന്ന്, ത്രിഗുണപ്രകൃതിയിൽ മാത്രം പെട്ടിട്ടുള്ള ഞങ്ങൾക്ക് ത്രിഗുണപ്രകൃതിയുടെ വാക്കുകളെ കൊണ്ട് എങ്ങനെ ഇതിൽ നിന്നൊക്കെ പറയാനായിട്ടുള്ള അവിടുത്തെ സ്തുതിക്കാൻ സാധിക്കും? വാക്കുകൾക്ക് ദേശം കാലം രൂപം ആകൃതി ഇവയെ കൊണ്ടൊക്കെ എങ്ങനെ ഭഗവാനെ അവിടുത്തെ പറയാൻ സാധിക്കും? അവിടുന്ന് ഇതിനൊക്കെ അപ്പുറമുള്ള ഒരാളല്ലേ, ഞങ്ങൾക്ക് എങ്ങനെ സ്തുതിക്കാം? ഞങ്ങൾ നമസ്കരിക്കാനല്ലേ, നമസ്കരിക്കാനല്ലാതെ മറ്റെന്തിനാണ് ശക്തരാവുക എന്ന് ചോദിക്കണം അവർ. സകല ജനനികായ വൃജന നിരസന ശിവതമ പ്രവരഗുണഗണ ഏകദേശ കഥനാതൃതേ എന്ന് പറയുമ്പോൾ, സകല ജീവരാശിയുടെയും സർവ പാപങ്ങളെയും നശിപ്പിക്കുന്നു, പരമമംഗളങ്ങളായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ഗുണഗണങ്ങളെ ഒന്ന് ഓർമ്മിച്ചാൽ തന്നെ ഭഗവാൻ്റെ ഈ കാരുണ്യം കൊണ്ടുള്ള അവതാരങ്ങൾ, അതിൻ്റെ നാമങ്ങൾ രൂപങ്ങൾ ചേഷ്ടകൾ ഇതെന്തെങ്കിലും ഒന്ന് ഉള്ളിൽ ഓർത്താൽ തന്നെ സകല പാപവും തീരെ. കാരണം ഇതിലധികം ദുരിതം
ചെന്നുപെട്ട് ദുരിതത്തിൽ ചെന്നുപെട്ടിട്ടുള്ള ആൾക്കാർക്കും ഭഗവാന്റെ ദർശനം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ ഒരു അവതാര രൂപമോ നാമോ കഥയോ ഉള്ളിൽ ഓർമ്മ വരുമ്പോൾ നമ്മളെയും ഭഗവാൻ അതുപോലെ അനുഗ്രഹിക്കാനാണ് ഈ വഴികളിലൂടെ കൊണ്ടുപോകുന്നതെന്ന് ഓർത്താൽ പിന്നെ നമുക്ക് പാപമില്ല, ദുഃഖവും ഇല്ല, ഒന്നുമില്ല. എല്ലാത്തിൽ നിന്നും മോചനത്തിനായിട്ട് ഭഗവാന്റെ ആ ഗുണഗണങ്ങൾ ഒന്ന് ഓർത്താൽ മാത്രം മതി. അവയെ ഏകദേശ കഥനാദൃത ഏകദേശം ഒരു ലേശം ഒന്ന് പറയുക എന്നല്ലാതെ മറ്റെന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? ഭഗവാന്റെ ഗുണഗണങ്ങൾ അവതാരങ്ങൾ മുഴുവൻ പറയാൻ ആർക്കും പറ്റില്ല. അതിലെവിടെയെങ്കിലും ഇത്തിരി ഓർമ്മിക്കാനും പറയാനും അല്ലാതെ മറ്റെന്താണ് ഞങ്ങൾക്ക് സാധിക്കുക എന്ന് ചോദിക്കണം. പരിജനാനുരാഗ വിരചിത എന്നടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, അങ്ങയുടെ പരിജനങ്ങൾ സ്വന്തം ഭൃത്യന്മാർ വളരെ ഭക്തിപൂർവം അങ്ങയെ സ്തുതിക്കുന്നുണ്ട്. ഗദ്ഗദമൊക്കെ വന്ന് മുഴുവൻ പറയാൻ പറ്റാതെ കഴുത്തിൽ ശബ്ദം വന്ന് തടഞ്ഞു നിൽക്കുന്ന ഗദ്ഗദത്തോടു കൂടിയിട്ട്, അതുപോലെ ശുദ്ധമായിട്ടുള്ള ജലം കൊണ്ടും തളിരിലകളെ കൊണ്ടും തുളസി കരുക മുതലായിട്ടുള്ളവയെ കൊണ്ടുമൊക്കെ അവിടുത്തെ പൂജിക്കാറുണ്ട്. അവിടുന്ന് അതിനാൽ സന്തോഷിക്കാറുമുണ്ട്. അവിടുന്ന് സ്വതവേ വാക്കിനും മനസ്സിനുമൊക്കെ അഗോചരനാണ്, അതീതനാണ്. എങ്കിലും ഭക്തർ ഇല കൊണ്ടോ പൂവ് കൊണ്ടോ കായ് കൊണ്ടോ അവിടുത്തെ സേവിക്കുമ്പോൾ അവിടുന്ന് സന്തോഷിക്കാറുണ്ട്. ഭഗവാനി ദശമസ്കന്ധത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കുശേലവൃത്തത്തിൽ പറയുന്നുണ്ടല്ലോ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദ്ഹം ഭക്തിയുപകൃതം അശ്നാമി പ്രകൃതാത്മനഹ എന്ന്. ഭഗവാന് സ്വതവേ ഇതൊന്നും വേണ്ടെങ്കിലും ഭക്തൻ കൊടുത്താൽ ഭഗവാനത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. അഷ്ടമസ്കന്ധത്തിൽ ഗജേന്ദ്രൻ ഒരു പൂവ് കൊടുക്കുമ്പോൾ ഭഗവാനത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ബലി ഒരു ലേശം ജലം ഭഗവാന്റെ കയ്യിൽ ദാനം എന്ന് സങ്കല്പിച്ച് കൊടുക്കുമ്പോൾ ഭഗവാനത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഭക്തൻ കൊടുക്കുമ്പോൾ ഭഗവാന് അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഈ ഭക്തി കൊണ്ട് ഭഗവാനെ വശീകരിക്കാൻ സാധിക്കണം. ഭഗവാൻ സ്വതവേ അജിതനാണ്, ആർക്കും ജയിക്കാൻ കഴിയാത്തവനാണ്. എങ്കിലും ഭക്തിയുടെ മുമ്പിൽ തോറ്റുപോകും എന്നാണ്, സ്നേഹത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകും എന്നാണ് പറയാറ്. ഇനി അങ്ങനൊരു ഭക്തി ഇല്ലെങ്കിലോ, അഥാനയാപി നവവത ഇജ്ജയോർഭാരഭരയാ സമചിതമർത്ഥമിഹോപലഭാമഹേ. ഭക്തി ഇല്ലെങ്കിൽ എത്രയെല്ലാം സമൃദ്ധമായിട്ടുള്ള യജ്ഞം ചെയ്താലും അതുകൊണ്ട് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ആത്മന ഏവ അനുസവനം അഞ്ചസാവിതരേഖേണ എന്ന ശ്ലോകം കൊണ്ട് പറയുകയാണ്, എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ പ്രകാശിക്കുന്ന സർവപുരുഷാർത്ഥ സ്വരൂപനാണ് അവിടുന്ന്. എല്ലാത്തിനും ഉള്ളിലിരിക്കുന്ന സർവാന്തര്യാമിയായിട്ടുള്ള ആത്മാവുമാണ് അവിടുന്ന്. ഈ വിശ്വം മുഴുവൻ വിശ്വരൂപനായിട്ട് നിൽക്കണു, എല്ലാവരിലും ആത്മാവായിട്ട് നിൽക്കണു. അവിടുത്തേക്ക് ഇനിയിപ്പോൾ ഈ യജ്ഞങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും നേടാനായിട്ടുണ്ടോ? എല്ലാം അവിടുത്തെയാണല്ലോ, അവിടുന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഈ യജ്ഞാദികളെ കൊണ്ട് അവിടുത്തേക്ക് ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഈ യജ്ഞങ്ങൾ വ്യർത്ഥമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. വ്യർത്ഥമെന്ന് പറയാൻ വയ്യ, സകാമന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയേ അവിടുത്തെ ആരാധിക്കാൻ സാധിക്കൂ. ഇതൊരാരാധനാ സമ്പ്രദായമാണ്, ഉള്ളിൽ ആഗ്രഹങ്ങൾ വെച്ചിട്ടുള്ള സകാമന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് ഇവയെക്കൊണ്ട് ഭഗവാൻ ആരാധ്യനായി എന്ന് കരുതാനേ സാധിക്കൂ. അല്ലാതെ ഹൃദയത്തെ ഭക്തിയോടെ ഭഗവാങ്കൽ ചേർത്ത് വയ്ക്കാനോ ഭഗവാൻ തന്നെ എല്ലാം എന്നറിയാനോ ഞങ്ങളെപ്പോലെ ലൗകികന്മാരായിട്ടുള്ള ആൾക്കാർക്ക് സാധിച്ചു എന്ന് വരില്ല. ഞങ്ങൾക്ക് ഈ കർമ്മം ചെയ്യാനേ സാധിക്കൂ. ഞങ്ങൾ അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടുന്ന് കാരുണ്യത്തോടെ അവ സ്വീകരിച്ചാൽ ഈ കർമ്മങ്ങൾക്ക് അർത്ഥം ഉണ്ടാവും. അത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവിടുത്തെ കാരുണ്യമില്ലാതെ ഈ കർമ്മ വലികൾക്കൊന്നും ഈ കർമ്മബാഹുലങ്ങൾക്ക് ആയിട്ടുള്ള യജ്ഞങ്ങൾക്കൊന്നും യാതൊരു അർത്ഥവും ഉണ്ടാവാൻ പോകണില്ല എന്ന് തോന്നുന്നു. തത് യഥാ ബാലിശാനാം സ്വയം ആത്മനശ്രേയ പരമവിദുഷാം എന്നതുകൊണ്ട് പറയുകയാണ്, ഹേ
ശ്രേഷ്ഠന്മാരെക്കാളൊക്കെ ശ്രേഷ്ഠ ആയിട്ടുള്ള സ്ഥാനത്തിരിക്കണ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ, ബാലശന്മാരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തെന്ന് ഞങ്ങൾക്കറിയേ ഇല്ല. എന്തിനാ ഇവിടെ ജനിച്ചത്, എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യണത് ചോദിച്ചാൽ, ഇതിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം അവിടുത്തെ പരമപദമാണ് എന്ന് പറയാൻ പോലും അറിയാതെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണമെന്നോ ഇഹലോകത്തെ സുഖം പോരാ പരലോകത്തും സ്വർഗാദി ലോകങ്ങളിലെ സുഖം അനുഭവിക്കണമെന്നോ ഒക്കെ ചിന്തിക്കാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അങ്ങനെയുള്ള ഞങ്ങളുടെ നേർക്ക് അവിടുന്ന് വലിയ കാരുണ്യം ചെയ്യണോ, വലിയ കാരുണ്യം ചെയ്യണോ, തൻ്റെ മഹിമാസ്വരൂപമായിട്ടുള്ള മുക്തി, ഞങ്ങളുടെ അഭീഷ്ടങ്ങളൊക്കെ സമ്പാദിച്ചു തരുന്നതായിട്ടുള്ള ഈ കാരുണ്യം, ഇതൊക്കെ വേണ്ട പോലെ ഞങ്ങൾ പൂജിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടുന്ന് ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കണം. വേണ്ടത്ര ഭക്തിയും ശ്രദ്ധയും ശുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്ത പൂജകൾ വേണ്ട പോലെ ആയി എന്ന് കരുതാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾക്കിത് തരാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ മുമ്പിൽ വരണം. ഏതുപോലെയും ചോദിച്ചാൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, കൊച്ചു കുട്ടികൾക്ക് അമ്മ ചോറ് കുഴച്ച് കൊടുക്കണ പോലെ എന്ന് പറയാം. കുട്ടിക്ക് ചോറുണ്ണമെന്ന് ഒട്ടുമില്ല. അയാൾക്കിങ്ങനെ മുട്ടുകുത്തിയോ ഓടണം എന്നേ ഉണ്ടാവുള്ളൂ. അമ്മയ്ക്കാണ് നിർബന്ധം ഇയാളുടെ വയറ്റിക്ക് കുറച്ചെങ്കിലും ചോറ് എത്തിക്കണം എന്ന്. അതിനെന്താ പറ്റുന്ന വെച്ചാൽ അങ്ങനെ അത് കുഴച്ച് വെടുപ്പാക്കി അയാളുടെ നാവിൽ തേച്ച് കൊടുക്കും, അയാൾ തുപ്പിയാൽ പിന്നെയും കൊടുക്കും. അങ്ങനെ അങ്ങനെ കുറച്ചെങ്കിലും ഉള്ളിലാക്കണത് അമ്മയ്ക്ക് നിർബന്ധം കൊണ്ട് അമ്മ കൊടുക്കുന്നത് പോലെ, ഇവിടെ ഞങ്ങൾക്ക് ഈ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അറിയില്ല, ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അറിയില്ല. ഞങ്ങളെന്തൊക്കെയോ ചെയ്യണോ, പക്ഷെ അവിടുത്തേക്ക് ഞങ്ങൾക്ക് തരേണ്ടത് ഇഹലോകത്തെ ശരിയായിട്ടുള്ള ധർമ്മമാണ്, അവിടുത്തെ തൃപ്പാദത്തിലേക്കുള്ള ലയമാണ്, ഈ ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണെന്നൊക്കെ അവിടുത്തേക്ക് അറിയാം. അത് തരാൻ വേണ്ടി അവിടുന്ന് അടിയങ്ങളെ പോലുള്ളവരുടെ മുമ്പിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പ്രത്യക്ഷമാവണം. ഈ പ്രത്യക്ഷമായിട്ടുള്ള രൂപത്തെ കണ്ട് മറക്കാൻ പറ്റാതെ ഉള്ളിൽ ഓർത്ത് ഓർക്കാൻ തുടങ്ങിയാൽ, വീണ്ടും ഒരിക്കൽ കാണണം വീണ്ടും ഒരിക്കൽ കാണണം എന്ന കൊതി ഉള്ളിൽ തോന്നി തുടങ്ങിയാൽ, നേരത്തെ പ്രഥമസ്കന്ധത്തിൽ 5-ാം അധ്യായത്തിൽ നാരദ മഹർഷിയുടെ ആ പൂർവ്വജന്മത്തിനോട് പറഞ്ഞല്ലോ, മൽക്കാമ ശനകൈ സാധു സർവാൻ മുഞ്ചത് ഹൃച്ഛയാനെന്ന്. ഭഗവാനിലേക്കൊരു കാമം, ഭഗവാനെ കാണണം എന്നൊരു കൊതി ഉണ്ടായിത്തുടങ്ങിയാൽ മറ്റാഗ്രഹങ്ങളൊക്കെ ക്രമേണ ഇല്ലാണ്ടാവുമല്ലോ. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് ഇങ്ങനെ വരികയാണോ എന്ന് തോന്നും. അഥായമേവ വരോഹ്യ അർഹത്തമ യർഹി ബർഹിഷി രാജർഷേഹേ ഭവാൻ വരദർഷഭവോ നിജ പുരുഷേക്ഷണ വിഷയ ആസീത് എന്ന് പറയുന്നു. അതുകൊണ്ട് നാഭിയുടെ ഈ യജ്ഞത്തിൽ സർവപരപ്രദനായിട്ടുള്ള അവിടുന്ന് ഭക്തന്മാരുടെ കണ്ണുകൾക്ക് കാണാൻ ഭാഗത്തിന് ഇങ്ങനെ എത്തിച്ചേർന്നു, പ്രകാശിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വരാണ്. അതിനുള്ള യോഗ്യത സത്യത ഞങ്ങൾക്കുണ്ടായിട്ടുള്ളതല്ല, ഞങ്ങൾക്കുള്ളതല്ല. അവിടുന്ന് ഈ ദർശനം തന്ന് ഞങ്ങളുടെ ഉള്ളിൽ അവിടുത്തെയോടുള്ള ആ ഒരു കൊതി, ആ ഒരു ആഗ്രഹം ഉണ്ടാക്കി തീർക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഏറ്റവും വലിയ വരം അത് തന്നെയാണ്, സംശയമില്ല. ഈ ദർശനമാണ്, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നതല്ല. അസംഗനിശതജ്ഞാനാനല വിദൂതാശേഷമലാനാം ഭഗവത്സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം അനവരത പരിഗുണിത ഗുണഗണ പരമമംഗളായന ഗുണഗണ കഥനോസി എന്ന് പറയുന്നു. വൈരാഗ്യം കൊണ്ട്, അസംഗം കൊണ്ട്, ഒന്നിനോടും സംഘമില്ലാത്തതുകൊണ്ട് നിശിതമായി തീർന്ന, ഏറ്റവും മൂർച്ച കൂട്ടിയ ജ്ഞാന ആസിയാണ് ചില ആൾക്കാർക്ക്. ഒന്നിനോടും ബന്ധമില്ല, തീവ്രവിരക്തി, അങ്ങനെ ഉള്ളിൽ ജ്ഞാനമിങ്ങനെ ഊട്ടി നിർത്തി പ്രകാശിപ്പിച്ച് നിർത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, അത്തരം ഭക്തന്മാർ. അങ്ങനെ ഉള്ളിലെ എല്ലാ മലങ്ങളെയും കളഞ്ഞ്, എല്ലാ കളങ്കങ്ങളെയും ഈ വിരക്തി കൊണ്ടും ഭക്തി കൊണ്ടും കളഞ്ഞ് അവിടുത്തെ സ്വഭാവം തന്നെ ആയി തീർന്നിട്ടുള്ള ആൾക്കാർ, ഭഗവാന്റെ സ്വഭാവം തന്നെയാവണു ഭക്തന്.
അങ്ങനെയുണ്ട്. ഇപ്പോൾ അഗ്നിയിൽ ഒരു ലോഹം വെച്ച് അതിനെ ചൂടുപിടിപ്പിച്ചാൽ കുറേ കഴിയുമ്പോൾ അഗ്നിയുടെ അതേ സ്വഭാവമാവും ഈ ലോഹത്തിനും. അഗ്നിയുടെ പ്രകാശം പോലെ തന്നെ ഈ ലോഹവും പ്രകാശിക്കാൻ തുടങ്ങും അല്ലേ. ആ ഇരുമ്പും അഗ്നിയെപ്പോലെ തന്നെ പ്രകാശിക്കും കുറേ കഴിയുമ്പോൾ. അതുപോലെ ഭഗവാനിൽ തീവ്രവിരക്തമായ ഹൃദയം വെച്ച് ഭഗവാനെ തന്നെ ഭജിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഭഗവൽ സ്വഭാവമുള്ളവരായിത്തീരും. അതാണ് ഭഗവൽ സ്വഭാവാനാം ആത്മാരാമാണാം മുനീനാം എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള മുനീശ്വരന്മാർക്കും അനവരത പരിഗുണിത ഗുണഗണ നിരന്തരം വർണ്ണിക്കപ്പെടുന്ന ഗുണഗണങ്ങളോടുകൂടി അവനാണ് അവിടുന്ന്. അത്തരം ആൾക്കാരും ഭഗവാന്റെ ഗുണഗണങ്ങളെ നിത്യം നിരന്തരം വർണ്ണിക്കുകയാണ് പതിവ്. അങ്ങനെ പരമമംഗളാശ്രയമായിട്ടുള്ള ലീലകളെ പാടി അതിൽ തന്നെ മനസ്സ് ലയിപ്പിച്ച് അവരിരിക്കണു. അല്ലാതെ അവർക്കും ഭഗവാനെ കാണാൻ സാധിക്കാറില്ല. ഇത്തരം വിരക്തന്മാരായിട്ടുള്ള മഹാജനങ്ങൾ ഭഗവാന്റെ ഗുണഗണങ്ങളെ പാടിയിരിക്കുന്നു. ഭഗവാനെ നേരിട്ട് കാണാൻ അവർക്കും പലപ്പോഴും സാധിക്കാറില്ല. അവർ പക്ഷേ ഭഗവത് ഗുണഗണങ്ങൾ പാടുന്നതിൽ തന്നെ തൃപ്തരാണെന്നിരിക്കട്ടെ, ആണ് അവർക്കത് തന്നെ പൂർണ്ണമായിട്ടുള്ള അനുഭവമുണ്ട്, ഹൃദയത്തിൽ രസവുമുണ്ട്. പക്ഷേ ഭഗവാനെ കൺമുന്നിൽ കാണാൻ അവർക്കും സാധിക്കാറില്ല. അങ്ങനെയുള്ള ആ ഭഗവത് ദർശനം അടിയങ്ങൾക്ക് തന്നുവെങ്കിൽ എത്ര വലിയ കാരുണ്യമാണ്. എങ്കിലും ഒരു വരം ഞങ്ങൾക്ക് ചോദിക്കേണ്ടതുണ്ട്. അത കഥഞ്ചിൽ സ്ഖലന ക്ഷുൽപതന ജൃംഭണ ദുരവസ്ഥാനാദിഷു യുവശാനസ്മരണായ ജ്വരമരണദശായാമപി സകല കശ്മലനിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു എന്നൊരു വരം അവർ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഈ ശരീരത്തിൽ സാധാരണ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങളും ആപത്തുകളും വന്നു ചേരാറുണ്ട്. ശരീരത്തിനോട് ഇതാണ് ഞാൻ എന്ന അഹം, ഇതെൻ്റേതാണ് എന്ന മമത ഒക്കെ ശക്തമായിട്ടുള്ളിലിരിക്കുമ്പോൾ ശരീരത്തിൽ ചെറിയൊരു വേദന വരുമ്പോഴോ അതിനെന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴോ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ കലങ്ങി മറിയും. ആ സമയത്ത് ഭഗവാനെ ഓർമ്മിക്കാൻ ഒരുപക്ഷെ സാധിച്ചു എന്ന് വരില്ല. എവിടെയെങ്കിലും നടക്കുമ്പോൾ കാലൊന്ന് തെറ്റിപ്പോയാൽ മതി, ഒരു കല്ലിൽ മുട്ടിയാൽ മതി, അതല്ലെങ്കിൽ വിശന്ന് വീഴുന്നൊരവസ്ഥയുണ്ടായാൽ മതി, ക്ഷീണം കൊണ്ട് കോട്ടുവായിടുമ്പോൾ ദുഃഖത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ടുള്ള അവസ്ഥ, ജ്വരം, മരണം, ഇങ്ങനെയുള്ള ഘട്ടങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കടന്നു വരാറുണ്ട്. അത്തരം സമയങ്ങളിൽ വിവശരാകുന്ന ഞങ്ങൾക്ക് ഈ നാവുകൊണ്ട് അവിടുത്തെ സ്മരിക്കാനായിട്ട് സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്ന അവിടുത്തെ ദിവ്യങ്ങളായിട്ടുള്ള ഗുണഗണങ്ങളെ ഒന്ന് ഉച്ചരിക്കാൻ സാധിക്കണം. അവിടുത്തെ തിരുനാമങ്ങളെ ഞങ്ങൾക്ക് ജപിക്കാൻ സാധിക്കണം. വേറൊന്നും വേണ്ട, ഈ ശരീരം സുഖമായിട്ട് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കും. ശരീരത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റില്ല എന്നാണ് ഇത് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് തോന്നുക. എങ്കിലും മറിച്ചാണ് പലപ്പോഴും അനുഭവം. ദുഃഖങ്ങൾ വരുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റും, സുഖമായിട്ടിരിക്കുമ്പോഴാണ് ഭഗവാനെ ഓർമ്മിക്കാൻ പറ്റാത്തത് എന്നാണ് പ്രഥമ സ്കന്ധത്തിൽ കുന്തിദേവിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് വിപദസന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ എന്ന് പറഞ്ഞത്. ഇവിടെ ഈ ശരീരത്തിൽ മമത വെച്ചിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഒരു ആപത്ത് വരുന്ന സമയത്ത് അയ്യോ എന്ന് വിളിക്കാനല്ലാതെ കൃഷ്ണ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊരു സത്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. അവിടെ മനസ്സ് അസ്വസ്ഥമാകാതെ അപ്പോഴും ഭഗവാനെ തന്നെ ഓർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഏത് വിഷമഘട്ടത്തിലും ഭഗവാന്റെ തിരുനാമങ്ങൾ ഉച്ചരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വസ്തു കൂടി ഞങ്ങൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാനുണ്ട്. കിഞ്ചായം രാജർഷിരപത്യകാമ
പ്രജാംഭവാദശീം അശാസാനഹ. ഈ രാജഋഷി അപത്യകാമനാണ്, ഈ നാഭി സന്തതി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ സന്തതി ഉണ്ടാവലാണ് പരമപുരുഷാർത്ഥം എന്ന് പോലും കരുതുന്ന ആളാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താ ചോദിച്ചാൽ ഒരു സന്തതി ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്ത് ചെയ്യാം, സന്തതി ഇല്ലാത്തവൻ്റെ ജീവിതം നരകത്തിലേക്കാണ് എന്ന ചിന്ത വന്നു പോയ ദരിദ്രൻ ഒരു പിടി പതിരിന് വേണ്ടിയിട്ട് കുബേരൻ്റെ അടുത്ത് എത്തുന്നത് പോലെയാണ്. എല്ലാം തരുന്ന അവർ അവിടുത്തെ അടുത്ത് ഈ ചെറിയ ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ നാഭി എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടത്തേക്ക് ഈ ചെറിയൊരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ വിഷമമില്ലല്ലോ ഭഗവാനെ. എന്താ ചെയ്യുക, മായ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കോവാ ഇഹ തേപരാചിതോ അപരാചിതയാ മായയാ അനവസത പദവ്യ അനാവൃതമതി വിഷയവിഷരയാനാവൃത പ്രകൃതി അനുപാസത മഹച്ചരണ പറയുന്നു. മഹാപുരുഷന്മാരുടെ ശ്രീപാദങ്ങളെ ആശ്രയിക്കാതെ ആർക്കും മായയെ ജയിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരാൾക്ക്, മോഹിത പ്രകൃതിയായിട്ടുള്ള ഒരാൾക്ക്, മോഹിത ചിത്തനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അവിടുത്തെ ത്രിപാദത്തെ ഭക്തിയോട് ആശ്രയിക്കാൻ സാധിക്കുക? ഇത്തരം ആഗ്രഹങ്ങൾ സാധിച്ച് അതിനപ്പുറം അവിടുത്തെ ത്രിപാദത്തിലേക്ക് എല്ലാം തന്നവൻ എന്ന കൃതജ്ഞതാഭാവത്തോടു കൂടി ഹൃദയം ചേർക്കാനേ ഇതുപോലുള്ള സാധാരണക്കാർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ നാഭി മഹാരാജാവിനോട് ഒരു പ്രീതി തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അങ്ങയിലേക്ക് ഒരു ലേശം എത്തിച്ചേരാനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്നും അവിടുത്തെ ഓർമ്മിക്കാൻ പാകത്തിന് അവിടുന്ന് ഒരു പുത്രനായിട്ട് എത്തിച്ചേരുക തന്നെയല്ലേ വേണ്ടത്. അല്ലാതെ അവിടുത്തെ കാരുണ്യം കൊണ്ടല്ലാതെ അദ്ദേഹത്തിന് എങ്ങനെയാണ് സ്വയമേവ ഈ മായയെ ജയിക്കാൻ സാധിക്കുക? യദുഹവാവ തവ പുനരഭ്രകർത്തരിഹ സമാഹൂതസ്തത്ര അർത്ഥതീയാം മന്ദാനാം നസ്തദ്ദേവഹേളനം ദേവദേവ അർഹസി സാമ്യേന സർവാൻ പ്രതിബോധമ വിദുഷാം എന്ന് പറയുന്നു. ഹേ അധഭ്രകർത്തഹ, അനന്തമായിട്ടുള്ള ലീലകളാടുന്ന സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ, നിസ്സാര കാര്യത്തിനായിട്ട് സർവശക്തനായിട്ടുള്ള അവിടുത്തെ ഇവിടെ വിളിച്ചു വരുത്തി, അത് എന്താ ചെയ്യുക, ഞങ്ങളുടെ ഒരു അപക്വബുദ്ധി എന്ന് കരുതിയാൽ മതി. സന്തതി തന്നെയാണ് പരമപുരുഷാർത്ഥം എന്ന് കരുതുന്നവരാണ്, മന്ദബുദ്ധികളാണ്, അജ്ഞരാണ്, ഞങ്ങളുടെ ചെയ്ത അപരാധമാണ്. ഇത്ര ചെറിയൊരാവശ്യത്തിന് അവിടുത്തെ നേരിട്ട് ഇവിടെ വിളിച്ചു വരുത്തി എന്നത് അവിടുന്ന് എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്നവനാണല്ലോ, ദേവദേവനാണല്ലോ. ഞങ്ങൾ ചെയ്ത ഈ അപരാധവും അവിടുന്ന് പൊറുക്കണം, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടത് തരണം എന്ന് പറഞ്ഞവർ നമസ്കരിക്കണം. ഇങ്ങനെ ഗതിയാത്മകമായിട്ടുള്ള സ്തോത്രം കൊണ്ട് സ്തുതിക്കപ്പെട്ട ദേവാദിദേവനായിട്ടുള്ള ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നാഭി തന്നെ അഭിവാദ്യം ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നാഭിയാൽ വരിക്കപ്പെട്ട ഋത്വിക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ദയയോടുകൂടി പറഞ്ഞു. നാഭിയോട് വലിയ വാത്സല്യമാണെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ, ഭാഗവത വാത്സല്യതയാ. നാഭിയാണ് ഈ ബ്രാഹ്മണരെ ഋത്വിക്കുകളാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഋത്വിക്കുകൾ പറയുന്ന വാക്കിനെ അനുസരിക്കുക എന്നുള്ളത് തൻ്റെ കടമയല്ലേ എന്ന മട്ടിൽ ദയയോടു കൂടിയിട്ട് ഭഗവാൻ പറഞ്ഞു. സദയമിതമാഹ അഹോപദാഹ ഋഷയ ഭവത്ഭി അവിതദകീർഭി വരം അസുലഭം അഭിയാചിത. ഹേ ഋഷീശ്വരന്മാരെ, വലിയ ആശ്ചര്യം തന്നെയാണ് ഇതൊക്കെ. ഇദ്ദേഹത്തിന് എന്നെപ്പോലൊരു പുത്രനുണ്ടാവണം എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ എന്നെപ്പോലെ മറ്റൊരാളില്ല എന്നുള്ളതും നിങ്ങൾക്കറിയാലോ. ഞാൻ അദ്വിതീയനാണ്, ഏക ഏവ അദ്വിതീയം ബ്രഹ്മ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയുകയും ചെയ്യാം. എന്നെപ്പോലെ വേറൊരാളില്ല. എന്നാൽ
നിങ്ങളുടെ വാക്ക് എനിക്ക് തള്ളിക്കളയാനും സാധിക്കില്ല. മമൈവഹി മുഖം യദ്വിജിതേവകുലം, എൻ്റെ മുഖത്തു നിന്നുണ്ടായതാണ് ഈ ബ്രാഹ്മണരുടെ കുലം, അല്ലെങ്കിൽ എൻ്റെ മുഖം തന്നെയാണ്. അപ്പോൾ ബ്രാഹ്മണരുടെ വാക്ക് വ്യർത്ഥമാവാൻ പാടില്ല. എന്നെപ്പോലൊരു പുത്രൻ ഇദ്ദേഹത്തിനുണ്ടാവാനും സാധ്യമല്ല, കാരണം എന്നെപ്പോലെ വേറൊരാളില്ല, ഉണ്ടാവുകയുമില്ല. ഞാൻ തന്നെ നിങ്ങളുടെ വാക്ക് സത്യമാക്കി തീർക്കാൻ നാഭിക്ക് പുത്രനായിട്ട് വരാം എന്ന് കരുതുന്നു. തഥാ അഗ്നിദ്രിയെ അംശകലയാ അവതരിഷ്യാമി ആത്മതുല്യം അനുപലഭമാനഹ. അഗ്നിയുദ്ധപുത്രനായിട്ടുള്ള നാഭിയിൽ എനിക്ക് തുല്യനായിട്ട് വേറൊരാൾ ഉണ്ടാവാത്തത് കൊണ്ട് ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് ഇതിന് ശാമയന്ത്യാ മേരുദേവ്യാപതിയും അഭിധായ അന്തർദ്ധേ ഭഗവാൻ, ഇങ്ങനെ പറഞ്ഞ് ആ മേരുദേവിയുടെ പതിയായിട്ടുള്ള നാഭി മഹാരാജാവിനോട് അരളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. ബർഹിഷി തസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിവി പ്രസാദിത നാഭേ പ്രിയ ചികീർഷയ തദവരോധായനേ മേരുദേവ്യാം ധർമാന്തരചയിതുകാമോ വാദരശനാനാം ശ്രമണാനാം ഋഷീഡാമൂർധ്വമന്ഥിനാം ശുക്ലയാതനുവാവതാര. ആ യജ്ഞത്തിൽ വെച്ച് തന്നെ ഭഗവാൻ മഹർഷിമാരാൽ ഇങ്ങനെ പ്രസാദിപ്പിക്കപ്പെട്ടവനായിട്ട് നാഭിക്ക് പ്രിയം ചെയ്യണം എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിൽ മേരുദേവിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഋഷഭദേവനായിട്ട് അവതരിക്കുകയാണ്. എന്തിനാണ് ആ അവതാരം? ധർമാന്തരചയിതുകാമോ വാദരശനാനാം ശ്രമണാനാം ഋഷീണാം ഊർധ്വമന്ഥിനാം. മഹാതപസ്വികളായിട്ട് നിത്യബ്രഹ്മചാരികളായിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ധർമ്മം എന്താണെന്ന് ലോകത്തിൽ കാണിച്ചു കൊടുക്കാനായിട്ട്. ശരിക്ക് ഭഗവാൻ്റെ അവതാരങ്ങൾക്കൊക്കെ പൊതുവെ ഒരു കാരണം പറയാറുണ്ട്. യഥാ ഇദേഹ ധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാത്മനഃ തദാതു ഭഗവാനീശ ആത്മാനം സജതേ ഹരി എന്നാണ് നവമസ്കന്ധം 24-ാമത്തെ അധ്യായത്തിൽ പറയണത്. ധർമ്മത്തിന് ക്ഷയമുണ്ടാവുക, പാപികളുടെ എണ്ണം കൂടുക, അപ്പോഴൊക്കെയാണ് ഭഗവാൻ ധർമ്മസംസ്ഥാപനം ചെയ്യാനായിട്ട് ഇവിടെ അവതരിക്കുകയാണ്. എന്നാൽ നാഭി മഹാരാജാവിൻ്റെ കാലത്ത് അത്തരം ഒരു അത്യാപത്വമൊന്നും ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടായിട്ടല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഇവിടെ വന്നിട്ടില്ല. പിന്നെ എന്തിനാ ഭഗവാൻ അവതരിച്ച് എന്നാണെങ്കിൽ അതാ പറയണത്, ഈ ദിഗംബരന്മാരായിട്ട് മഹാതപസ്വികളായിട്ട് നിത്യബ്രഹ്മചാരികളായിട്ടുള്ള സന്യാസിമാർ മുനീശ്വരന്മാർ അവർ ഈ ലോകത്തിൽ എന്തിനാ എന്ന് കാണിച്ചു കൊടുക്കാൻ. ഈ ലോകത്തേക്ക് ഒന്നും കൊടുക്കാനുമില്ല, ഈ ലോകത്ത് നിന്ന് ഒന്നും നേടാനുമില്ല ഇത്തരം പരമഹംസന്മാർക്ക്. പിന്നെ എന്തിനാണ് അവർ ശരീരത്തോടുകൂടി ഈ ലോകത്ത് നിൽക്കുന്നത്? അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാവാത്തവരുടെ ഉള്ളിൽ ഇത്തരം മഹാജനങ്ങളോട് ചെറിയൊരു അവജ്ഞ ഒരു പക്ഷേ ഉണ്ടായെന്നും വരാം. അതൊരു വലിയ അധർമ്മമാണ്. മഹന്നിന്ദ എന്നത് നാമാപരാധത്തിലൊന്നാണ്. അത്തരം മഹാജനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അവജ്ഞ ഇവിടെ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അവരുടെ മഹിമ എന്താണ്, അവരെന്തിനാണ് ഈ ലോകത്ത്, അത് കാണിച്ചു കൊടുക്കാനാണ് ഭഗവാൻ്റെ ഋഷഭദേവനായിട്ടുള്ള അവതാരം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതാ ഈ പഞ്ചമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.